നമസ്കാരം. കാബൂളിൽ നിന്ന് 129 യാത്രക്കാരുമായി എയർ ഇന്ത്യ വിമാനം ഡൽഹിയിലെത്തി. വൈകിട്ട് 6 കാബൂളിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാത്രി 8 ഡൽഹിയിലേക്ക് എത്തിയത്. ഉച്ചയ്ക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് കാബൂളിൽ ലാൻഡ് ചെയ്തത്. നഗരത്തിന്റെ ഭ്രാന്ത പ്രദേശങ്ങളെല്ലാം താലിബാൻ വളഞ്ഞിരുന്നതിനാൽ കാബൂൾ എയർ ട്രാഫിക് കൺട്രോളിൽ ലാൻഡ് ചെയ്യാൻ വിമാനം ഏറെ സമയമെടുത്തിരുന്നു. അഫ്ഗാനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. കാബൂളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കുന്നതിൽ തീരുമാനം വൈകാതെ എടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചു. അടിയന്തരഘട്ടത്തിൽ വിമാനങ്ങളയച്ച് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ സ്ഥിതി വിലയിരുത്തി. നിരവധി അഫ്ഗാൻ പൗരന്മാരും ഇന്ത്യയിലേക്ക് വരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം കാബൂൾ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായി താലിബാൻ പ്രഖ്യാപിച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുരക്ഷാ സേനയുടെ അഭാവത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കാനാണ് നടപടിയെന്നാണ് വിശദീകരണം. ജനങ്ങൾ താലിബാനെ ഭയപ്പെടേണ്ടതില്ല എന്നും താലിബാൻ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്.